ഏത് പട്ടിയാടാ പറഞ്ഞത്? ഓമാക്ക് പേടിയാത്. എടാ നീ ഇത് കണ്ടോ? കണ്ടോ? എട്ട് ഉഗ്രൻ കുത്തായിരുന്നു, എന്നിട്ടും തോമാ പേടിച്ചില്ല. പിന്നെ ഇനി എടാ തോമാ സമ്മതിച്ചു. നിനക്ക് അത്രയ്ക്ക് ചങ്കുറപ്പാണേലേ, നീ എന്തിനാ റീലാ പീസ് ചുറ്റി പോകുന്നേ? അമ്മങ്കാവ് കൂടെ പോകുന്നല്ലേ എടാ എളുപ്പം. അത് പിന്നെ ചെളിവെള്ളം ആയതുകൊണ്ടാ പോന്ന്. ചുമ്മാ എരിയടേ തോമ. അതെന്താന്ന് വെച്ചാ നിനക്ക് പേടിയാ. അമ്മങ്കാവ് കൂടെ പോവാ നിനക്ക് പേടിയാ. എന്ന് വെച്ചാ എല്ലാവർക്കും പേടിയാ. എന്ന് വെച്ചാ അവിടെ പേടത്തിന്റെ ഉപദ്രവമുണ്ട്. പ്രേതവും പിശാശു എന്നൊക്കെ പറഞ്ഞ തോമാക്ക് രോമാടാ. നീ നോക്കിക്കോ, ഞാൻ ഇന്ന് അമ്മങ്കാവ് വഴിയാ പോകുന്നേ. കരകം പറഞ്ഞ അവിടെ ഇരിക്കട്ടെ തോമാ, നമുക്ക് സമാധാനം ഉണ്ടാക്കാൻ. താൻ അവിടെ ഇരിക്കേ. ഞാൻ ഇരിക്കുന്നില്ലടാ വാസു, ഞാൻ എന്റെ വീട്ടിൽ പോവും. അതിനെ ഒറ്റയ്ക്കല്ലേ പോകുന്നത്? ഞാൻ കൂടെ വരുന്നില്ലയോ? ഞാൻ ഇന്ന് ഒറ്റയ്ക്ക, ഞാൻ അമ്മങ്കാവ് വഴിയാ പോകുന്നേ. അമ്മങ്കാവ് വഴി തനിക്ക് തലയ്ക്ക് മത്തി പിടിച്ചോ തോമാ. എന്താടാ പോയാല്, വിളിച്ച വീഴിക്കളയോ? അതുവഴി പോയാലുള്ള അനുഭവം തനിക്ക് അറിയാമല്ലോ. വെറുതെ വാശി പിടിക്കല്ലേ. എഴപ്പ് ഞാനില്ലേടാ നിനക്ക് ആണെന്ന് പറഞ്ഞ് നടക്കാൻ. അമ്മങ്കാവ് വഴി വെച്ചൂടോ, ഞാൻ അമ്മങ്കാവ് വഴി പോവും. നാളെ കാലത്ത് പണിക്ക് പോകുമ്പോ ഞാൻ വന്ന് നിന്നെ വിളിച്ചുണർത്തുകയും ചെയ്യും. അമ്മങ്കാവി കൂടെ പോയാല് തോമായ ഒരു ചുക്കും ആരും ചെയ്യും.
അമ്മങ്കാവിന്റെ നടയിൽ ചത്തു കിടക്കുന്ന ഒമ്പതാമത്തെ ആളാ. എന്താച്ചാ തീർന്നില്ലേ? ശരി, നീ വായിക്ക്. സദം കുഞ്ഞ് അറിയുന്നതിന് വാസു എഴുതുന്നത്, അമ്മങ്കാവിന്റെ വാതിൽക്ക് വെച്ച് വീണ്ടും മരണം നടന്നിരിക്കുകയാണ്. ആളുകളുടെ മനസ്സിൽ അങ്കലാപ്പും പേടിയുമാണ്. സദം കുഞ്ഞ് ഇനി ഇവിടെ വന്ന് താമസിക്കുമെന്ന വിശ്വാസമൊന്നും വാസുവിനില്ല. ഈ വസ്തു കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിൽ പേദം വിൽക്കുന്നതാണ്. സദം കുഞ്ഞിന്റെ അഭിപ്രായം എത്രയും പെട്ടെന്ന് അറിയിക്കുമല്ലോ. വാസു എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിവരം മടക്ക തപാലിൽ എഴുതി അറിയിച്ചാൽ വളരെ സഹായം എന്ന് വാസു. ലീവ് കിട്ടി ജോസഫ്. ഇനിയും എനിക്ക് മനസ്സിലാകുന്നില്ല, എന്താണ് ഇത്ര പെട്ടെന്നുള്ള യാത്രയുടെ കാര്യം? നിങ്ങൾ എവിടെ വെച്ചോണ്ടാ കേട്ടോണ്ടിരിക്കുന്നത്? കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ലേ? സദനാണെങ്കിൽ പണ്ടേ ഒരു പേടിത്തൊണ്ടന്, അതുകൊണ്ടാണ് ഉടനെ ചെല്ലണമെന്നും പറഞ്ഞ് ഫോൺ ചെയ്തത്. സംഭവം നടന്നത് കേരളത്തിലേതോ ഒരു പട്ടിക്കാട്ട്. താൻ ഈ കൽക്കത്തിൽ നിന്ന് അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? ഞാൻ മാത്രമല്ല, മദ്രാസിൽ സക്രിയാക്കി ഇക്കാക്കയ്ക്ക് അവൻ ഫോൺ ചെയ്തിട്ടുണ്ട്. ഏയ്, തൻ്റെ ഈ മുടിഞ്ഞ കമ്പനിയിൽ ഈ ഇക്കാക്ക എന്ന് പറഞ്ഞാൽ വന്ന് പെട്ടെന്നെങ്ങനാണ്? മദ്രാസ് ഞാനും സദനം കറിയായി ഒന്നിച്ച് പഠിച്ചോണ്ടിരുന്നപ്പോഴൊക്കെ കാശിന് പെട്ടെന്ന് വല്ല ആവശ്യം വന്നാൽ ഇക്കാക്കയുടെ കടയിൽ അങ്ങ് ചൂണ്ടു. ആക്ക് 40 വയസ്സുണ്ടെന്നേ ഉള്ളൂ, ഒരു ജോളി പാർട്ടിയാ. എന്നാലും ഒരു അഡ്ജസ്റ്റ്മെന്റ്, നാളത്തെ പാർട്ടിയും കഴിഞ്ഞ് താൻ വയ്ക്കോ. എന്താ? പക്ഷെ എനിക്ക് നാളെ തന്നെ പോയേ പറ്റൂ. ഞാൻ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലോ. അച്ഛനും അമ്മയും ഇല്ലാത്ത എന്നെ അനാഥാലയത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഈ നിലയിൽ പഠിപ്പിച്ചെടുത്തത് തന്നെ സദന്റെ അമ്മാവനാണ്. അദ്ദേഹം മരിക്കുമ്പോൾ എന്നോട് ഒന്നേ ആവശ്യപ്പെട്ടു, സദന് തുണയായിരിക്കും. സദനാണെങ്കിൽ ആദ്യമായിട്ടാണ് എന്നോടൊരു സഹായം ആവശ്യപ്പെടുന്നത്. ഏതായാലും താൻ പോകാൻ തീരുമാനിച്ചു, അതുകൊണ്ട് പറയുക, നാട്ടുമ്പുറത്തെ പെണ്ണും കള്ളും ബഹു കേമമാകട്ടോ. ഇതാണ് മിസ്റ്റർ ജമാലിന്റെ ഇപ്പോഴത്തെ ശരീരഘടന. ആ നിലയ്ക്ക് ഒരു വിവാഹം ഒഴിവാക്കുന്നതായിരിക്കും ഭംഗി. അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഡോക്ടർ, ഇക്കാക്ക സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഡോക്ടർ പറയുന്നത് ലൈംഗികമായ ശേഷി ഇനി ഇക്കാക്കയ്ക്ക് ഉണ്ടാവില്ലെന്നാണ്. എന്ന് പറയാനാവില്ല, തൽക്കാലം ജമാലിന് ആ ശേഷി നന്നേ നശിച്ചിരിക്കുന്നു എന്നേ പറയാനാവൂ. ഒരുപക്ഷെ പിൽക്കാലത്ത് അത് ഉണ്ടായിക്കൂടാ എന്നില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളും ധാരാളമുണ്ട്. അട ജമാൽ എവിടെ? പുറത്തിരിപ്പുണ്ട്, ഞാനകത്തേക്ക് കൊണ്ടുവന്നില്ല. ഇക്കാക്കയുടെ മനസ്സ് ഇപ്പോഴും കൊച്ചുകുട്ടികളതുപോലെ, ഡോക്ടർ അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയാലോ എന്ന് ഞാൻ ഭയന്നു. എല്ലാം ശരിയാകുമെന്ന് ഡോക്ടർ തന്നെ ഇക്കാക്കയോട് ഒന്ന് പറയണം. അതിനെന്താ, ഞാൻ പറയാമല്ലോ. ഇക്കാക്ക, ഈ കഴുത പറയുന്നത് കേട്ട് നിങ്ങളൊക്കെ എന്താ മിണ്ടാതിരിക്കുന്നത്? അവന്റെ വീടിന് ചുറ്റും പ്രേതങ്ങളാണ്. പ്രേതങ്ങൾ ചുമ്മാ ഓടി നടന്ന ആളുകളെ കൊല്ലുകയാണ്. പൊടിയാ, നിനക്ക് പ്രേതങ്ങളുടെ വിശ്വാസമല്ലേ? പൊടിയാ, നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ വിശ്വസിക്കണ്ട. പക്ഷേ നിനക്ക് വിശ്വാസമില്ലാത്തതൊക്കെ അസത്യമാണെന്ന് ധരിക്കരുത്. ജോസഫ്,
പ്രേതങ്ങൾ നീ നമ്മണ്ട പക്ഷേ മന്ത്രങ്ങളുടെ ശക്തി നിനക്ക് ഒരിക്കലും തള്ളി പറയാനാവില്ല നീ എന്റെ അപ്പച്ചനോടും സംസാരിച്ചു നോക്ക് അപ്പച്ചന്റെ ശിക്ഷണത്തിൽ കുറേയൊക്കെ മന്ത്രങ്ങൾ ഞാനും ഒപ്പിച്ചിട്ടുണ്ട് ആ അതിരിക്കട്ടെ സദം പറഞ്ഞത് പൂർത്തിയാക്കിയില്ലല്ലോ നിന്റെ അച്ഛനമ്മമാരുടെ മരണത്തെപ്പറ്റി അതേ കാക്ക അമ്മയും അച്ഛനും മരിച്ചത് സംശയാസ്പദമായ സാഹചര്യങ്ങളാണ് ഒരു കാരണവുമില്ലാതെ എനിക്കന്ന് 8 വയസ്സേ പ്രായമുള്ളൂ അമ്മാവൻ പ്രശ്നം വെച്ചു എന്റെ വീട്ടിൽ ഇനിയൊരു പരമ്പര ഉണ്ടാവില്ലെന്ന് പ്രശ്നത്തിൽ കണ്ടു ഞാൻ ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് അമ്മാവൻ എന്നെ മദ്രാസിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് അതിൽ പിന്നെ ഞാൻ നാട് കണ്ടിട്ടില്ല അമ്മാവന്റെ മരണശേഷവും പിന്നീട് എന്റെ കുടുംബക്ഷേത്രത്തിന് മുന്നിൽ പലരും കാരണമില്ലാതെ മരിച്ചു കിടന്നു ഇന്നെനിക്ക് അതിൻ്റെയൊക്കെ കാരണം അറിയണമെന്ന് തോന്നി അപ്പോൾ ഈ വാസു അന്നു മുതൽ വാസുവാണ് വീടും പറമ്പും നോക്കുന്നത് പറമ്പിലെ ആദായം എടുക്കുന്ന അയാളാണ് പക്ഷേ വിശ്വസ്തനാണ് അയാൾ അറിയാ നിന്റെ തീരുമാനം പറ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് കേട്ടിടത്തോളം സദം പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ഇല്ലാതിരിക്കട്ടെ സദന്റെ അമ്മാവൻ നടത്തിയ പ്രശ്നത്തിലും പിന്നീടുണ്ടായ മരണങ്ങളിലും എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നാൽ നിന്റെ അപ്പച്ചനെ കൂടി കൊണ്ടുപോയാലോ അത് വേണ്ടേ കാക്ക അപ്പച്ചന് വയസ്സായിരിക്കല്ലേ എന്റെ കയ്യിലും അത്യാവശ്യ ചില മന്ത്രങ്ങളുണ്ടല്ലോ പക്ഷെ അതുമാത്രം പോരാ വർഷങ്ങളായി ആൾവാസമില്ലാത്ത വീടാണ് സദന്റേത് നാം താമസം തുടങ്ങുന്നതിന് മുൻപ് ചില പൂജകൾ ചെയ്തേ മതിയാവും അതിനു പറ്റിയൊരാളുണ്ട് രംഗയ്യ അപ്പച്ചന്റെ ശിഷ്യനാണ് ഞാൻ രംഗയ്യക്ക് നേരത്തെ ഫോൺ ചെയ്ത് കഴിഞ്ഞു തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുടിയനെന്താ മിണ്ടാത്തത് അല്ലിക്കാക്ക ഞാൻ ആലോചിക്കുകയായിരുന്നു ഈ പ്രേതങ്ങളിൽ കൂടുതലും പെണ്ണുങ്ങളാണെന്നാണ് അറിവ് ഈ പാർട്ടീസ് നേരെ വിരട്ടിക്കഴിഞ്ഞാൽ മുടിയെല്ലാം വിതർത്തിയിട്ട് വെള്ള സാരി കൊടുത്ത് ഫുൾ ഫോമിൽ അലഞ്ഞു നടക്കുമെന്നാണ് കേൾവി ഒരു മാസത്തെ താമസത്തിനിടയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷിയെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരു കാര്യം തുറന്നു പറയുന്നതിൽ വിഷമം തോന്നരുത് നമ്മുടെ ഈ യാത്രയിൽ ജോസഫ് കൂടി ഉണ്ടാകണമെന്ന് എനിക്ക് അഭിപ്രായമില്ല മറ്റൊന്നും കൊണ്ടല്ലേ കാക്ക അത്രയ്ക്ക് ശ്രമകരമായ പണിക്കാണ് നാം പോകുന്നത് ദേഹവും മനസ്സും ഒരുപോലെ ശുദ്ധിയായിരിക്കും അതിലേറെ വിശ്വാസവും വേണം ജോസഫിന്റെ വിശ്വാസം നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ ചേല ചുറ്റിയ തെങ്ങ് കണ്ടാൽ അരച്ചു നിൽക്കുന്നവനായി ഈ ജോസഫ് അത്തരം മനസ്സുകാര് കൂടെ വരാതിരിക്കുന്നത് ആ ഭംഗി അറിയാ നീ എന്തിനാടാ പൊടിയനെ വേദനിപ്പിച്ചത് അവന്റെ പണക്കം മാറ്റ് ഒടിയില്ല നമുക്കെന്താടാ രസം ബാക്കിയൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാക്ക ഞാൻ പറഞ്ഞത് ഒക്കെ മനസ്സിലായി ചെല്ല് ഹൗസബേ ഇടാ ഹൗസബേ കറിയാ ചുമ്മാ പറഞ്ഞാലടാ അതിനെ നീ പിണങ്ങുന്ന എന്തിനാ ഇതാ നോക്ക് നീ കൂടെ വന്നോ വേണ്ട ഞാൻ വരുന്നില്ല ഞാൻ ശുദ്ധിയില്ലാത്തവൻ ആ ഇക്കാക്ക രംഗയുടെ പോണമെന്ന് തോന്നുന്നു പൊടിയ പൊടിയ ഇല്ല ഇക്കാക്ക ഞാൻ വരുന്നില്ല ഞാൻ ശുദ്ധിയില്ലാത്തവൻ വൃത്തിയില്ലാത്ത എന്തൊക്കെയായാലും ഞാൻ നിങ്ങളെപ്പോലെ ആവില്ല അനാഥാലയത്തിൽ വളർന്നവന് അത്രയല്ലേ ശുദ്ധി വരും ഒടിയ നീ മേലാൽ ഇത്തരം കാര്യങ്ങൾ പറയരുത് നമ്മളെല്ലാം ഒരുപോലെയാണ് നമുക്ക് 4 പേർക്കും അമ്മയില്ല പക്ഷേ നമ്മൾ 4 പേർ ഒത്തുചേരുമ്പോൾ ആ ദുഃഖം അറിയാറുണ്ടോ ഉണ്ടോ ഒടിയ ആയിക്കാക്ക രംഗയുടെ ഫോണാ വന്നത് രംഗയും നാളെ എത്തുന്നു അങ്ങനെ നാളെ വൈകിട്ട് ട്രെയിന് നമ്മൾ സാറിന്റെ നാട്ടിലേക്ക് തിരിക്കുന്നു ഹൗസ് വൈഫും ഞടക്കം ഗോമതി നീ ഇതുപോലെ ഒരു ഇരിപ്പിരുന്നാൽ എങ്ങനെ ഇരിക്കും അയ്യ പെണ്ണകത്ത് കിടന്ന് ഉറങ്ങുന്നു അല്ല
നിനക്ക് ഇന്ന് ഇച്ചിരി ചേല് കൂടിയതുപോലെ ഉണ്ടല്ലോ. തോന്നു. അതെ, ഇന്ന് കുറച്ച് കൂടുതലാകത്തുള്ളൂന്ന് തോന്നുവാ. പെണ്ണിന് പ്രായമായപ്പോഴാ ഉള്ളില് തീ. ഇനിയും കുറെ പൊന്ന് കരുതണം. നിങ്ങൾക്ക് ആവാ ചിന്തയൊന്നുമില്ലല്ലോ. ആരാണീ പറഞ്ഞത് എനിക്ക് ആവാ ചിന്തയൊന്നുമില്ലെന്ന്? ഞാൻ നോക്കിയാ, ഞാൻ അവളുടെ പേരിൽ ഒരു ചിട്ടി അറിഞ്ഞിട്ടുണ്ട്. അതിനൊക്കറിയാൻ കൂടി മൂദേവി. അതെ, സദകുഞ്ഞിന്റെ കത്തുവല്ലം വന്നു. ഇന്ന് വരുമെന്ന് ഇരിച്ചു കണ്ടില്ല. ഹാ, നാളെ വരുമായിരിക്കും. ഇത്തവണത്തെ കത്തുകൂടാവുമ്പോൾ നാല് കയ്യാലെ സദകുഞ്ഞ് സമ്മതിക്കും വീട് വിറ്റോളാൻ. ആ ആ മുസ്ലിംകാർക്ക് വിറ്റാലേ 500 രൂപ കമ്മീഷൻ തരാൻ നിന്നോട് പറഞ്ഞതാ. അത് നിനക്ക് അറിയാമോ? എന്തറിയോ ഉച്ച കേൾക്കുന്നേ? നീ പോയി നോക്കി. എന്താ കാര്യം? എനിക്ക് വയ്യ, നിങ്ങൾ പോയി നോക്കിയേ. എന്താ കാര്യം പറ. വെളിച്ചപ്പാടിന് പുലർത്തെ വന്നിരിക്കുന്നു. അതെ വാസു, സാമിയെ മനസ്സിലായില്ല. എന്നെ വാസുന് മനസ്സിലായോ? കണ്ടതായിട്ട് ഓർമ്മിക്കുന്നില്ല. നല്ലതുപോലെ സൂക്ഷിച്ചു നോക്ക്. എന്നെ വാസു തോളിലിരുത്തി ഇവിടെ ഒക്കെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ട്. ഞാൻ വാസുവിന്റെ മടിയിലിരുന്ന് ഒരുപാട് മൂത്രം ഒഴിച്ചിട്ടുണ്ട്. സദകുഞ്ഞ്, ആ അപ്പൊ എന്നെ മറന്നിട്ടില്ലല്ലേ? ഇതൊക്കെ എന്റെ സ്നേഹിതന്മാരുണ്ട്. അയ്യോ, പിന്നെ നമ്മൾ നിങ്ങളെ കണ്ട് പേടിച്ചാലുണ്ട് അടുത്തു പോയിരിക്കുക. അയ്യോ, ഞങ്ങളിപ്പോ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് നാക്ക് വായിലോട്ട് ഇട്ടതേ ഉള്ളൂ. കുഞ്ഞാപ്പോൾ വലിയ കനവും പൊക്കം ഒക്കെ വെച്ചു പോയല്ലോ. ഇവിടെ ഇരിക്കാനെ കൊണ്ട് വാസു വിഷമിക്കണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. സ്വാമി ഇരുന്നെ സ്വാമി. വാസു ഒരു നിമിഷം. വന്നതിന് വാസുവിന് സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആ വീട്ടിൽ താമസിച്ചിരുന്നവരുടെ അനുഭവം കുഞ്ഞിനും അറിയാവുന്നതാണല്ലോ. ഒക്കെ അറിയാം, അതൊന്നും ഓർത്ത് വാസു വിഷമിക്കണ്ട. ഞാൻ എല്ലാ കരുതലോടും കൂടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ വീട്ടിൽ താമസിക്കും, പാടത്ത് കൃഷി ഇറക്കും. വാസുവിന്റെ സഹായം വേണമെന്ന് മാത്രം. ഈ വാസുവിനെ കൊണ്ട് ആവുന്നത്ര സഹായം കുഞ്ഞിന് എന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സാറന്മാർക്ക് അറിയില്ല. ഈ തടി ഈ കുഞ്ഞിന്റെ വീട്ടിലെ ചോറ. സദ കുഞ്ഞിനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ യുവതി? എന്ന് പറഞ്ഞാലേ കൊണ്ട് വള്ളിരിക്കേറിട്ട് നടന്ന കാലത്ത് കണ്ടല്ലയോ. എന്റെ കെട്ടിയോളാ. വാസുന് എത്ര കുട്ടികളാ? രണ്ടേ ഉള്ളു, രണ്ടും പെണ്ണാ. അതി പിന്നെ ഞാൻ പോയി ലതങ്ങ് നടത്തി എളിയൊരു വാട്ടി. എന്തോടി ഗോമതി എന്റെ പേര്? ആ എന്റെ പേര് പോലെ ഇരിക്കലും. ആ വാസുട്ടമി. വാസു ഞങ്ങളുടെ കൂടെ ഒന്ന് വരണം. ഒരു ചെറിയ പൂജയുണ്ട്, അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ അടുക്കള ശരിയാകുന്നവരെ ഗോമതിയുടെ സഹായം വേണം. അതൊന്നും ഓർത്ത് കുഞ്ഞ് വിഷമിക്കണ്ട, അതിനൊക്കെ ഞങ്ങളുണ്ട്. അങ്ങോട്ട് നടന്നാലും ഞാൻ താക്കോ എടുത്തിട്ട് പുറകെ വരാം. Thank you.
ശില്പം ചെയ്യോ?